ോഡ് ഹലലൂയ ശ്രദ്ധിച്ചിരിക്കണമേ ഒത്തിരി അനുഭവങ്ങളോ ഉദാഹരണങ്ങളോ പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ലാത്തത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചിരിക്കുക പ്രേസലോഡ് ഹലലുയ്യ യേശു ആണ് ദൈവം ആ ഈ ഒരു വിഷയമാണ് നമ്മൾ ധ്യാനിക്കുന്നത് പ്രേസലോഡ് എന്താണ് വിഷയം യേശുവാണ് ദൈവം കുറെക്കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ യേശുവാണ് സത്യദൈവം യേശുവാണ് സത്യദൈവം കുറേക്കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ യേശുവാണ് ഏക സത്യ ദൈവം ഹാലലുയ ഹാലുയ ത്രിയേക ദൈവിക വിശ്വാസ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഏറ്റവും കാതലായ അടിസ്ഥാന വിശ്വാസമാണ് യേശുവാണ് ഏക സത്യ ദൈവം പ്രേസലോഡ് ജീവിക്കുന്ന ഏക സത്യ ദൈവമാണ് യേശു പ്രീസലോഡ് പറഞ്ഞ എല്ലാവരും പറഞ്ഞ ജീവിക്കുന്ന നിത്യം ജീവിക്കുന്ന ഏക സത്യ ദൈവമാണ് യേശു ക്രിസ്തു ഹാലലുയ ഹാലലുയ യേശു ക്രിസ്തുവിന് വേണ്ടി ബൈബിൾ പ്രത്യേകിച്ച് പുതിയ നിയമപുസ്തകങ്ങൾ യഹൂദ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്ന ചില സാങ്കേതിക പദവികളും പദങ്ങളും ടൈറ്റിൽസും യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പ്രകടിപ്പിക്കുന്നതിന് തടസ്സമാണെന്ന് ഒറ്റ വായനയിൽ നമുക്ക് തോന്നാം അത് യഹൂദ പശ്ചാത്തല ഭാഷ മനസ്സിലാക്കാത്തത് യഹൂദ പശ്ചാത്തല ഭാഷയിലാണ് പുതിയ നിയമപുസ്തകവും എഴുതപ്പെട്ടിരിക്കുന്നത് കാരണം ക്രിസ്തുവേശുവിൻ്റെ അലൊലിയ പുതിയ നിയമ സുവിശേഷ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന എല്ലാവരും യഹൂദ വിശ്വാസ യഹൂദ വിശ്വാസത്തിൽ നിന്ന് വന്നവരാണ് മത്തായി മുതൽ ഉള്ള എല്ലാ സുവിശേഷ കർത്താക്കളും പുതിയ നിയമ എഴുത്ത് എഴുത്തുകാരും ആരാണ് യഹൂദന്മാരായിരുന്നു അതുകൊണ്ട് യഹൂദ മതത്തിലെ വിശ്വാസത്തിലെ ഇസ്രായേൽ മതത്തിലെ വിശ്വാസത്തിലെ സാങ്കേതിക വിശ്വാസ പദങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഹലി രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം അന്യനാട്ടിലെ അന്യഭാഷ പശ്ചാത്തലത്തിൽ നിന്ന് ഈ പദങ്ങളെ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാഷാപരമായ അപകടം നമ്മൾ ഒഴിവാക്കുക അത്യാവശ്യമാണ് പ്രൈസലോൺ അതുകൊണ്ട് ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം ദൈവം തന്നെ യേശു ക്രിസ്തുവിനെ പറ്റി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ആദ്യ പശ്ചാത്തല വാക്കുകൾ അല്ലെങ്കിൽ അതിനെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ വാക്കുകളെല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷം വേണം പിന്നീട് അപ്പസ്തോല സമൂഹത്തിൽ തെളിവായി വന്ന ചില സാങ്കേതിക പദപ്രയോഗങ്ങളുടെ അർത്ഥത്തെ നമ്മൾ മനസ്സിലാക്കാൻ ആദ്യ പദങ്ങളുടെയും ദൈവിക വെളിപാടുകളുടെയും അർത്ഥം മറയ്ക്കാതെ വേണം അത് മറക്കാതെ വേണം അതിനോട് ചേരുന്ന രീതിയിൽ വേണം പിന്നീട് യേശുക്രിസ്തുനെ പറ്റി പറയുന്ന പദങ്ങളെ അവൻ്റെ പേരുകളെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പ്രൈസ് പ്രൈസലോഡ് ഹാലിലുയ്യ യേശുവേ സ്തോത്രം ഹാലുയ്യ ഉദാഹരണം പറഞ്ഞാൽ ഭാഷാപരമായ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയുകയാണ് എൻ്റെ രണ്ടാമത്തെ കുട്ടി പെൺ പെണ്ണാണ് പെൺകുട്ടിയാണ് അവളുടെ പേര് എസ്തേർ മരിയ എന്നാണ് ഞാൻ പറഞ്ഞ കഥയല്ല സത്യമാണ് പ്രേസ് ദലോഡ് എൻ്റെ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണ് അവളുടെ പേര് എസ്തേർ മരിയ എന്നാണ് ഞാൻ പറഞ്ഞു ഹലലുയ്യ എന്നിട്ട് ഞാൻ പറയുകയാണ് കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടിയോട് പറഞ്ഞു എടാ നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ ആദ്യത്തെ കാര്യം കേൾക്കാത്ത ഒരാൾ എൻ്റെ രണ്ടാമത്തെ പ്രസ്താവന കേട്ടാൽ വാക്യം കേട്ടാൽ എന്തു തോന്നും രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെന്ന് തോന്നുമോ ആൺകുട്ടിയാണെന്ന് തോന്നുമോ ഹാല ലുയ്യ അപ്പം ആദ്യം പറഞ്ഞ പ്രസ്താവനയോട് ചേർന്ന് വേണം രണ്ടാമത്തെ എൻ്റെ പ്രസ്താവനയെ മനസ്സിലാക്കാനായിട്ട് ഞാൻ എന്താ പറഞ്ഞത് എൻ്റെ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണ് അവളുടെ പേര് എസ്തേർ മരി എന്നാണ് ഇന്ന് അവിടെ ബാംഗ്ലൂർ അവധിയാണ് അപ്പോൾ ഞാനിന്ന് ചോദിച്ചു എടാ നിന്ന് സ്കൂളിൽ പോകുന്നില്ല ഇത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നും എൻ്റെ കുട്ടി പെൺകുട്ടി ആൺകുട്ടിയാണെന്ന് തോന്നും ഹാലലു പെൺകുട്ടികളെ എന്ത് വിളിക്കാറുണ്ട് എടാ എടാന്നും വിളിക്കാറുണ്ട് പ്രേസലോട് പക്ഷേ ആൺകുട്ടികളെ ഒരിക്കലും നമ്മൾ എടീന്ന് വിളിക്കാറില്ല ഹാലലൂയ ഹാലലൂയ അതൊരു ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ സന്തോഷം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഓമനത്വം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒരു പ്രയോഗത്തിൻ്റെ ഭംഗി കൊണ്ടോ ഒക്കെ ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് എടാ മോളെ എന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് എടാ നീന്ന് സ്കൂളിൽ പോകുന്നില്ല പെൺകുട്ടികൾ അങ്ങനെ ചോദിച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്ന് കൈ ഉയർത്തിക്കേ പെൺകുട്ടികളെ എടാ എന്ന് വിളിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതൊരു ഭാഷയുടെ പ്രത്യേകതയാണ് ഹാലലുയ യേശുവ സ്തോത്രം ഹാലലുയ്യ അപ്പം ആദ്യം പറഞ്ഞ കാര്യത്തോട് ചേർത്ത് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ രണ്ടാമത്തെ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുക ഹാലിൽ അതുകൊണ്ട് ആത്യന്തികമായി യേശു ആരാണ് എന്ന് ബൈബിൾ ആദ്യം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം വേണം അവൻ്റെ മുപ്പത്തി മൂന്നര വർഷത്തെ ജീവകാലത്തിൽ ഹാലിൽ അവന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട സാങ്കേതിക പദങ്ങളെയും പദവികളെയും ടൈറ്റിൽസിനെയും നമ്മൾ മനസ്സിലാക്കാനായിട്ട് നിത്യതയിൽ യേശു ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബൈബിൾ പദങ്ങളെ മറന്നിട്ട് വെറും മുപ്പത്തി മൂന്നര വർഷക്കാലത്തെ അവൻ്റെ മാനുഷിക മനുഷ്യാവതാരത്തിൽ ഉപയോഗിച്ച ചില സാങ്കേതിക പദങ്ങൾക്ക് അർത്ഥം കൊടുക്കാൻ പാടില്ല അതിനപ്പുറത്തേക്ക് അർത്ഥം കൊടുക്കാൻ പാടില്ല മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ആദ്യം പറഞ്ഞ കാര്യത്തോട് ചേർത്ത് വെച്ച് വേണം പിന്നീടുള്ള കാര്യങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കുവാനും പഠിക്കുവാനും വേണ്ടിയിട്ട് പ്രേസ്തലോഡ് ഹാലലി ഞ ചില ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുന്ന ആളുകൾ ഗൗരവത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യേശു ക്രിസ്തു താൻ ദൈവമാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹാലലുയ്യ ഹലുയ്യ യേശുക്രിസ്തു ദൈവമാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ യേശു ക്രിസ്തു ദൈവമാണെന്ന് ദൈവത്തിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ടോ യേശു ക്രിസ്തുവിന് ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ടോ ഹലുയ്യ ഈ പെട്ടെന്ന് ചോദ്യം ചോദിച്ചാൽ നമ്മളൊക്കെ ആകെ കൂടി ഞരങ്ങും ബുദ്ധിമുട്ടാകും കാരണം ബൈബിളിലോടുള്ള നമ്മുടെ ചില പരിചയ ബന്ധങ്ങൾ ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പ്രേസ്തലോൺ ഹാലലുയ അതുപോലെ ദൈവം തൃത്വമാണ് എവിടെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് പഴയ ദൈമത്തിൽ പറഞ്ഞിരിക്കുന്നത് തൃത്വം എന്നുള്ളത് സഭയുടെ കണ്ടുപിടുത്തമല്ലേ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ കിട്ടാൻ നമ്മളൊന്ന് പതറിയേക്കാം ഒരു കാര്യം ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവജനമേ ഹാലലു അപസ്തോലിക സഭയിൽ വിശ്വസിക്കുന്ന വിശ്വാസ സമൂഹമേ ഹലിയ അപ്പസ്തോലിക സഭയിൽ വിശ്വസിക്കുന്ന വിശ്വാസ സമൂഹമേ അപ്പസ്തോലിക പാരമ്പര്യത്തിനെതിരെ വരുന്ന മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുടെ ചോദ്യങ്ങൾക്കും വെല്ലുവിളികൾക്കും ക്രിസ്തീയ ക്രിസ്തീയ വിശ്വാസത്തിന് വെളിയിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ വരുന്ന വെല്ലുവിളികൾക്കും ചോദ്യങ്ങൾക്കും നമുക്ക് നമുക്കുത്തരമുണ്ട് ബൈബിളിൽ നിന്ന് ഉത്തരമുണ്ട് ചരിത്രത്തിൽ നിന്ന് ഉത്തരമുണ്ട് ത്വാത്വികമായി നമുക്കുത്തരമുണ്ട് ഹരിളിയ അനുഭവങ്ങളിൽ നമുക്ക് ഉത്തരങ്ങളുണ്ട് ആർക്കും അടയ്ക്കാനാവാത്ത മറുതൊലിച്ച് നിൽക്കാനാവാത്ത വിധം ഉള്ള ശക്തമായ ഉത്തരവും മറുപടിയും ഹാലുലിയ നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുക ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പല പലർക്കൊന്നും അറിയില്ലെങ്കിലും ഹാലുലിയ തിരി തിരിച്ചറിയുക ഉത്തരമുണ്ട് ഇപ്പോൾ അപ്പസ്തോലിക വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന സഭാ വിഭാഗങ്ങളുടെ ചില ചോദ്യങ്ങളുണ്ട് വിഭാഗങ്ങളുടെ ചോദ്യ ചോദ്യങ്ങളുണ്ട് ശിശു സ്നാനം വിഷ്ണു കുർബാനയിലെ ക്രിസ്തു സാന്നിധ്യം അത് യേശുവിൻ്റെ സ്ഥിരശരീര രക്തങ്ങളായി മാറുന്നുവോ ശുദ്ധീകരണ സ്ഥലം പരിശുദ്ധമറിയത്തിൻ്റെ നിത്യകന്യത്വം ഇതുപോലെയുള്ള വിഷയങ്ങൾ കുംഭസാരം എന്ന് പറയുന്ന കുദാശയുടെ പ്രാധാന്യം ഹാലൽ ഈ ഇതുപോലെയുള്ള ഏത് ചോദ്യങ്ങൾ വന്നാലും അല്ലെങ്കിൽ സഭയിലെ പൗരഹത്യം ഇതിനെല്ലാം ബൈബിളിന് ഉത്തരമുണ്ട് ഹാലൽ സഭാ പാരമ്പര്യത്തിന് ഉത്തരമുണ്ട് സഭാപിതാക്കന്മാരുടെ പഠനത്തിൽ നിന്ന് ഉത്തരമുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ തീർന്ന വിശുദ്ധന്മാരുടെ എഴുത്തുകളുടെ ഉത്തരങ്ങളുണ്ട് വലിയൊരു ഉത്തരങ്ങളുടെയും കലവറ ബൈബിളിലും സഭയിലെ പിതാക്കന്മാരുടെ എഴുത്തുകളിലും ആദ്യത്തെ നാല് നൂറ്റാണ്ടുകളിലെ രക്തസാക്ഷികളെ ഉൽപ്പാദിപ്പിച്ച അത്ഭുത മിസ്റ്റിക്കൽ സഭയുടെ സമ്പത്തിൽ അതിൻ്റെ കലവറയിൽ അതിൻ്റെ പത്തായ പുരയിൽ ഉത്തരങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക പതറിപ്പോകരുത് വർഷമോ അതിനോടടുത്തോ വെറും പ്രായമുള്ള സഭാവിഭാഗങ്ങളുടെ പെട്ടെന്നുള്ള ചോദ്യങ്ങളുടെ മുമ്പിൽ പതരേണ്ട ആവശ്യമില്ല അങ്ങനെ ഈ വക ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയുടെ സംഘാടകരുമായി ബന്ധപ്പെടുക പിന്നീടൊരിക്കൽ നമുക്കതിനു വേണ്ടിയ ഒരു വേദി ഒരുക്കാവുന്നതാണ് ഹാലലിയ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അതുപോലെ തന്നെ ക്രൈസ്തവരല്ലാത്ത ക്രിസ്ത്യാനികളല്ലാത്ത ബൈബിളിനെ എതിർക്കുന്ന ത്രിയേകത്വത്തെ എതിർക്കുന്ന അന്യ മതവിശ്വാസികളുടെ വെല്ലുവിളികൾക്കും ചോദ്യങ്ങൾക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും സഭാചരിത്രത്തിൽ നിന്നും പ്രിയപ്പെട്ട ദൈവജനമേ ഉത്തരങ്ങളുണ്ട് താത്വികമായ ഉത്തരങ്ങളുണ്ട് ഫിലോസഫിക്കലായിട്ട് ഉത്തരങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക ഹാലലുയ യേശു വേസ്തോത്രം അതുകൊണ്ട് പതറരുത് പെട്ടെന്ന് കേട്ടാൽ ഞാൻ നമുക്ക് ഞങ്ങൾക്ക് ഞെട്ടലുണ്ടാകാം പക്ഷെ പതറരുത് ഇതാണ് വിശുദ്ധ ബൈബിൾ മാത്രമാണ് ദൈവിക വെളിപാടുകളുടെ എഴുതപ്പെട്ട ഏക ഗ്രന്ഥം മറ്റൊന്നുമില്ല സ്ത്രീക ദൈവമാണ് ഏക സത്യ ദൈവം മറ്റൊരു ദൈവം ഇല്ല എന്ന് തിരിച്ചറിയുക അങ്ങനെ ആകുക അസാധ്യമാണെന്ന് തിരിച്ചറിയുക പ്രീസലോഡ് അപ്പം ഇത് യേശു ക്രിസ്തുവിൻ്റെ ഈ അനന്യത അവൻ്റെ ആ യുണീക്നെസ് ഐഡൻറ്റിറ്റി എല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തിരിച്ചറിയുക പ്രീസലോഡ് ഹാലലുയ്യ എല്ലാവരും ചേർന്ന് ഹാലുലിയ പറഞ്ഞേ സ്വ സ്വന്തമായി നുള്ളിക്കൊണ്ടിരിക്കുക ഉറങ്ങരുത് ഹാലലുയ്യ യേശുവേ സ്തോത്രം ഞാൻ ഹാലുലിയ എന്ന് പറയുമ്പോൾ കൈ വീശി സി ഹാലുലിയ പറയുക ഒരു കൈയെങ്കിലും പേന പിടിക്കാത്ത കൈയെങ്കിലും ഹാലുലിയ പറയുന്ന നല്ലതായിരിക്കും പ്രേസ്തലോട് ഹാലലൂയ യേശുബേ സ്തോത്രം യേശുബേ നന്ദി യേശുബേ ആരാധന ഹാലലൂയ മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക നമുക്ക് ഉത്തരങ്ങളുണ്ട് നമുക്ക് ഉറച്ച വിശ്വാസത്തിലാണ് നമ്മളെ കർത്താവ് നിർത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒന്ന് തീമൂത്തി മൂന്ന് പതിനഞ്ച് പ്രകാരം സത്യത്തിൻ്റെ തൂണായി അടിത്തറയായി സഭയെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഒന്ന് തിമൂത്തി മൂന്നിൻ്റെ പതിനഞ്ച് പ്രകാരം വിശുദ്ധ സഭയെ ദൈവം അടിത്തറയായി തൂണായി സത്യത്തിൻ്റെ അടിത്തറയും തൂണുമായി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ഹലലുയാ യേശുവേ സ്തോത്രം അതുകൊണ്ട് ഈ ഈയൊരു അപസ്തോലിക പാരമ്പര്യത്തിൻ്റെ ഇങ്ങേതലയ്ക്കൽ നിന്നുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു ഒറ്റപ്പെട്ട ദിവസത്തിൽ നിന്നല്ല സംസാരിക്കുന്നത് ഹാലലുയ്യ ക്രിസ്തുവേശുവിൻ്റെ മനുഷ്യാവതാരത്തിൽ തുടങ്ങി അവൻ്റെ സഹനമരണ ഉത്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരവിൽ തുടങ്ങിയ ആ അന്യൂന്യമായ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിലും ആ തിരുസഭയുടെ ഇങ്ങനെ തലക്കിൽ നിന്ന് സംസാരിക്കുമ്പോൾ സമയത്തിന് വ്യത്യാസമുണ്ടെങ്കിലും ഒരേ സത്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് തിരിച്ചറിയുക ക്രൈസ്തലോഡ് ഹാലലുയ്യ യേശുബെ സ്തോത്രം യേശുബെ നന്ദി ഹാലലൂയ്യ ബൈബിൾ അടിസ്ഥാന ഗ്രന്ഥമാണെങ്കിലും ആധികാരികത തിരുസഭയ്ക്കാണ് ആ ഒരു വിഷയം പിന്നീട് നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ ഹലിയ നമ്മൾ യേശു ക്രിസ്തു ദൈവമാണെന്ന ആദ്യത്തെ ഒരു കാര്യത്തിലേക്ക് പോരുകയാണ് ഞാൻ പഴയ നിമിഷത്തിൽ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് ഇനി പറയുന്ന ഭാഗം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഉണ്ടെങ്കിൽ തുറക്കുക ഏശയപ്രവചനം ഞാനിത് വളരെ സാവധാനം പോവുകയാണ് ഇത് കുറച്ച് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഏശയ പ്രവചനം അതിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വായിക്കുക ഞാൻ ഞാൻ തന്നെ വായിക്കാം ഞങ്ങളെ ശ്രദ്ധിച്ചു നോക്കുക ഓരോ വാക്കുകളും അതിൻ്റെ ഘടനയും ശ്രദ്ധിച്ചു നോക്കുക അതിനുശേഷം ഞാൻ ചോദ്യം ചോദിക്കും എല്ലാവരും ചേർന്ന് ഉത്തരം പറയണം എല്ലാവരുടെയും ബൈബിൾ എടുത്തു തോന്നിയാൽ കരുതുകയാണ് ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫോർട്ടി എയ്റ്റ് ട്വൽവ് ടു സെവൻറ്റീൻ ഏഷ്യാ പ്രവചനം നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും എടുത്തു തന്നി കരുതുകയാണ് ഇന്ന് ഞാൻ വായിക്കുകയാണ് യാക്കോബേ ഞാൻ വിളിച്ച ഇസ്രായേലേ ഈ ഞാൻ എന്ന വാക്കിനടിയിൽ നിന്ന് പറയട്ടുള്ളൂ യാക്കോബി ഞാൻ വിളിച്ച ഇസ്രായേല് എൻ്റെ വാക്ക് കേൾക്കുക ഞാൻ അവനാണ് ആദിയും അന്ധവും ശ്രദ്ധിച്ചിരിക്കണമേ ഞാൻ ആദിയും അന്ധവുമായവൻ എൻ്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഫസ്റ്റ് പസേശിരിക്കുന്ന ഈ വ്യക്തി പറയുകയാണ് ഞാൻ ആദിയും അന്ധവുമായവൻ എൻ്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു എൻ്റെ വലത്തുകൈ ആകാശത്തെ വിരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുൻപിൽ ഒന്നിച്ചു അണിനിരക്കുന്നു നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുമെന്ന് അവരിൽ ആരാണിവയെല്ലാം പ്രസ്താവിച്ചത് കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബുലൂണിനെ കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കും അവൻ്റെ കരങ്ങൾ കൽതായർക്കെതിരെ ഉയരും പതിനഞ്ച് അതെ ഞാൻ ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത് അവനെ വിളിച്ചത് ഞാൻ അവനെ കൊണ്ടുവന്നു അവൻ തൻ്റെ മാർഗത്തിൽ മുന്നേറും എൻ്റെ സമീപം വന്ന് ഇത് കേൾക്കുക ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത് ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാൻ അണ്ടർലൈൻ ഞാൻ ഞാൻ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ദൈവമായ യാഹുവേ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു ആരാണ് ഞാൻ ആരാണ് ഞാൻ ആദിയും അമ്പമായവൻ ഭൂമിക്ക് അടിസ്ഥാനം ബാബിലോണിനെ വിളിച്ചവൻ ആദ്യം മുതലേ സംസാരിച്ചവൻ എല്ലാം ഉണ്ടായപ്പോഴേ ഉണ്ടായിരുന്നവൻ ആരാണ് ഈ ഇവിടെ പറയുന്ന ഞാൻ ആരാണ് അത് സ്വർഗത്തിലെ പഴയനിമത്തിൽ നമ്മൾ പറയുന്ന ദൈവമായ ഹോവ എന്ന വാക്കിന് അല്ല അവിടെ ഉപയോഗിക്കുന്നു ഞാൻ നോക്കിക്കേ ഞാൻ ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു ത്രിയേക ദൈവത്തെ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ ണ്ട് ഈ ഞാൻ ആരാണ് ആദിയും അന്തവുമായവൻ വെളിപാട് ഒന്നിൻ്റെ പതിനേഴിൽ പറയും യേശു പറഞ്ഞു ഞാനാണ് ആദിയും അന്തവുമായവൻ ഹാലലൂയ ഹാല ലൂയ ഇപ്പം ഈ സംരം സംസാരിച്ച ഈ ഞാനാരാണ് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവാണ് പഴയ നിയമത്തിലെ പല വെളിപാടുകളിലും പ്രത്യക്ഷപ്പെടുന്നത് യേശു ക്രിസ്തുവാണ് പൗരസ്ത്യ സഭയുടെ വിശ്വാസപ്രകാരം ദൃശ്യമായ അടയാളങ്ങളോടുകൂടി പ്രത്യക്ഷ പഴയ നിമിത്തി പ്രത്യക്ഷപ്പെട്ടതെല്ലാം യേശുക്രിസ്തുവാണ് ഹാലലുയ ഉദാഹരണം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിലെ യാക്കോബിൻ്റെ സ്വർഗീയ ദർശനം ഒരു സ്വർഗ് ഭൂമിയും സ്വർഗവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണി ഈ ഗോവണിയെപ്പറ്റി പിന്നീട് യോഗാനാശവിശേഷം ഒന്നിൻ്റെ അൻപത്തി ഒന്ന് ലീശോ പറയുന്നുണ്ട് ഹാലലുയ്യ മാ സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ ഇറങ്ങുന്നതും കയറുന്നതും ഞാൻ കണ്ടു യാക്കോബ് യാക്കോബെന്താ കണ്ടേ സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഗോപിണിയിലൂടെ മാലാഖമാർ ഇറങ്ങുന്നതും കയറുന്നതും ഞാൻ കണ്ടു സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ മനുഷ്യപുത്രൻ്റെ മേൽ മാലാഖമാർ ഇറങ്ങുന്നതും കയറുന്നതും നിങ്ങൾ കാണും അപ്പോൾ പഴയ നിയമത്തിലെ ദൃശ്യഭാവത്തോടെ വന്ന സകല സ്വർഗീയ വെളിപാടുകളും ദൈവിക വെളിപ്പെടുത്തലുകളും അതിൽ വന്നിരിക്കുന്നത് യേശു ക്രിസ്തുവാണെന്നാണ് പൗരസ്ത്യ സഭയുടെ പിതാക്കന്മാരുടെ പഠനവും പ്രബോധനവും അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ പരിശുദ്ധാത്മാവിനെപ്പറ്റി പഴയ നിയമം പഠിപ്പിക്കുന്നുണ്ട് ലാഭീത് പ്രാർത്ഥിക്കുന്നുണ്ട് നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെപ്പറ്റി പഠിപ്പിക്കുന്നു ഹാലലുയ ഹാലുയ ഹാലലുയ്യ അപ്പോൾ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിക്കുന്നു പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വെളിപാടുകളും അവൻ്റെ സംസാരത്തെപ്പറ്റി നമുക്ക് കാണാൻ സാധിക്കും പഴയ നിയമത്തിൽ യഹോവ പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ സാധിക്കും ഹാലലുയ അതുകൊണ്ട് ത്രിയേക ദൈവത്വവും തൃത്വത്തിൻ്റെ പ്രബോധനവും പഴയ നിയമത്തിൻ്റെയും ഭാഗമാണ് യേശു ക്രിസ്തു പഴയ നിയമത്തിലും ഉണ്ട് എന്ന് തിരിച്ചറിയുക അവൻ വളരെ മനോഹരമായി പിന്നീട് യോഹനാഴ്ച വിശേഷം എട്ടിൻ്റെ അൻപത്തി എട്ടാണെന്ന് തോന്നുന്നു പറയും അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് അവൻ എന്നെ കണ്ടു കഴിഞ്ഞു എബ്രഹാം മിൽക്കി സദേക്കനെ കണ്ടപ്പോൾ ആരെ കണ്ടു യേശു ക്രിസ്തുവിനെയാണ് കണ്ടതെന്ന് ഹാലുലിയ പിന്നീട് നമ്മൾ ഹെബ്രായ ഹെബ്രാലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഹാലുലിയ ആറ് വരെയുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം എബ്രഹാമിന് മുമ്പേ ഉള്ള ഒരു ദൈവം ഹാലുലിയ പ്രിയപ്പെട്ട ദൈവജന്മേ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ ഉള്ള ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ട ഒരു ദൈവം ആ ദൈവത്തെപ്പറ്റിയാണ് ഇന്ന് നാം സംസാരിക്കുന്നത് അവൻ്റെ മനുഷ്യാവതാരത്തിൽ അവൻ പൊതുവേ അറിയപ്പെടുന്നത് യേശു ക്രിസ്തു എന്ന നാമത്തിലാണ് ഹാലലുയ്യ പഴയ നിയമത്തിൽ അവൻ അറിയപ്പെടുന്നത് ഞാൻ എന്ന നാമത്തിലാണ് ഹാലിലൂയ മനുഷ്യരോട് സംസാരിക്കുന്ന ദൈവം അവനെപ്പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് പേഴ്സൺ ഞാൻ നിങ്ങളെ വിളിച്ചു ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു ഹാലലുയ്യ എൻ്റെ വലത് കൈയാണ് ഇതിനെ താങ്ങിയത് അങ്ങനെ ഫസ്റ്റ് പേഴ്സൺ ഞാൻ എന്ന വാക് കൂടി സംസാരിക്കുന്ന ദൈവം ഇതേ ദൈവമാണ് ഞാൻ ഞാൻ തന്നെ എന്ന് ഹാലലുയ്യ ഹെബ്ര പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിലൂടെ മോശയ്ക്ക് പേരായി പറഞ്ഞു എന്ന ദൈവം ഹാലലുയ്യ ഹാലലുയ്യ യേശുവേ സ്തോത്രം അതുകൊണ്ട് ത്രിയേക ദൈവത്തിനു വേണ്ടിയുള്ള പഴയ നിയമത്തിലെ പേരാണ് യാഹുവേ പുതിയ നിയമത്തിൽ വെളിപ്പെട്ട പുതിയ നിയമത്തിൽ പൊതുവേ നാം വിളിക്കുന്ന പിതാവായ ദൈവത്തിനു വേണ്ടി മാത്രമുള്ള പേരല്ല യാഹുവേ ത്രിയേക ദൈവത്തിനു വേണ്ടി പഴയ നിയമം ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്ഹുവേ പ്രേസലോഡ് ഹാലലൂയ മറക്കരുത് ഇതിലേക്ക് നമ്മൾ കടന്നു വരികയാണ് നമ്മുടെ ഏറ്റവും കാതലായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ പഴയ നിയമ പശ്ചാത്തലം നമ്മൾ കാണു കണ്ടുകൊണ്ടിരിക്കുകയാണ് എലോഹിയം എന്ന പദമാണ് ബൈബിളിൽ ദൈവത്തിനു വേണ്ടി ഉൽപ്പത്തി ഒന്നേ ഒന്നിൽ ഉപയോഗിക്കുന്നത് എല്ലോഹിയും ദൈവം ആദിയിൽ ആകാശവും ഭൂ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു ഹാലലുയ്യ ഹാലലുയ അപ്പം ഈ ദൈവം എന്ന് പറയുന്ന എലോഹിയം എന്ന വാക്ക് ഹെബ്രായ പദത്തിന് അതിൻ്റെ ഉള്ളിലെ പ്ലൂറാലിറ്റി ബഹുവചന സൂചനയാണുള്ളത് അതിന് ബാഹ്യമായി ഏകത്വം സൂചിപ്പിക്കുമ്പോഴും അതിൻ്റെ ആന്തരികമായ അർത്ഥം എന്താണ് പറയുക ബഹുവചന സൂചനമാണ് ഉദാഹരണം പറഞ്ഞ ത്രികോണം ത്രികോണം എന്ന് പറയുമ്പോൾ പുറമേ നമ്മൾ ഒരു ത്രികോണത്തെപ്പറ്റി സംസാരിക്കുമ്പോഴും നമുക്കറിയാം അതിന് ആന്തരികമായി എത്ര കോണുകളുണ്ട് മൂന്ന് കോണുകളുണ്ട് അപ്പം ആ ത്രികോണം എന്ന് പറയുന്നതിന് ഒരു ത്രികോണം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പുറമേ ഏകത്വമാണെങ്കിലും അതിന് ആന്തരികമായി പ്ലൂറാലിറ്റി ബഹുത്വം ഉള്ളതുപോലെ എലോഹിയും എന്ന് ദൈവത്തിനു വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന ആദിത്തെ പദം ബൈബിളിലെ ഏറ്റവും ആദിത്യ പദം ദൈവം ആദിയിൽ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു ദ ഹെവൻസ് എന്നാണ് ബൈബിൾ ഉപയോഗിക്കുന്നത് ഒറിജിനൽ ബഹുവചന ആകാശങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാലലുയ അപ്പോൾ ആദ്യം ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ദൈവമെന്ന് പറയുന്ന ബൈബിളിലെ ആദ്യത്തെ വാക്ക് ഏറ്റവും ആദ്യത്തെ വാക്ക് അതിൻ്റെ ആന്തരികതയിൽ ബഹുത്വമാണ് എന്ന് മനസ്സിലാക്കുക തൃത്വം എന്ന് പറയുമ്പോൾ പുറമേ അത് ഏകത്വവും അകമേ അത് ബഹുത്വുമാണ് എന്ന് തിരിച്ചറിയുക പ്രേസ്ത ലോഡ് ഹാലലുയ ഹാലുയ ഞാനതിലേക്ക് പിന്നീട് ഒരുപക്ഷെ നമ്മുടെ സമയം അനുവദിക്കുന്നതുപോലെ കടന്നു വരും സമയം അനുവദിക്കുന്നില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഈ ഒരു വിഷയത്തെപ്പറ്റി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആമുഖമായി ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് അവസരം ദൈവം ഒരുക്കി തരും എന്ന് തിരിച്ചറിയുക നിങ്ങളുടെ താല്പര്യം ഈ ശുശ്രൂഷയുടെ സംഘാടകരെ അറിയിച്ചാൽ മാത്രം മതിയാവും ഹാല ലുയാ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന അപ്പോൾ തിരിച്ച് അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടെ നമുക്ക് ബൈബിളിലേക്ക് വരാം നമുക്കറിയാവുന്ന ഭാഗമായിട്ട് വായിക്കുന്നില്ല പക്ഷേ കുറിച്ച് വെക്കുക പുറപ്പാട് മൂന്നിൻ്റെ പതിനാല് മോശ ദൈവത്തോട് പേര് ചോദിക്കും നിൻ്റെ പേരെന്താണ് ഞാൻ എന്താ ജനത്തോട് പറയേണ്ടത് ആര് സംസാരിച്ചെന്നാണ് പറയേണ്ടത് പ്രീസലോട് ആരെങ്കിലും ഒരാൾ ഹലോ ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും ഒന്ന് വായിച്ചു തരാമോ ഹെബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അവിടെ നാം ഇങ്ങനെ വായിക്കും മോശയെപ്പറ്റി വായിക്കുകയാണ് പാപത്തിൻ്റെ നൈമിക നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കെടുക്കുന്നതാണ് ഉചിതമെന്ന് മോശ കരുതി ആ ഓ ക്രിസ്തുവിനെ പറ്റിയുള്ള ഏൽക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്താണെന്ന് അവൻ മനസ്സിലാക്കി ആരെ പറ്റിയുള്ള നിന്ദനങ്ങൾ സഹനങ്ങൾ യേശു ആരത് ആര് മോശയെ പറ്റി പറയുക ഈജിപ്തിലെ നിധികളെക്കാൾ കൊട്ടാരത്തിലെ നിധികളെക്കാൾ രാജാവിൻ്റെ പുത്രിയുടെ മകനാണ് എന്നതിൻ്റെ സ്ഥാനത്തേക്കാൾ ഹാലലിയെ ഉന്നതമാണ് ക്രിസ്തുവിനെ പറ്റിയുള്ള സഹനങ്ങളെന്ന് ആരു കരുതി മോശി ആരെ പറ്റി ആരെ പ്രതിയാണ് സഹിച്ചത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ് സഹിച്ചത് അങ്ങനെയെങ്കിൽ മോശയോട് മുൾപ്പെടുപ്പി സംസാരിച്ച ദൈവമാരാം യേശു ക്രിസ്തു ഹാലിലൂയാം നമുക്ക് തിരിച്ചു വരാം യോഹനാൻ്റെ ശുഭശേഷം എട്ടിൻ്റെ ഇരുപത്തിനാലിലേക്ക് വരാം ഹാലി പ്രിയപ്പെട്ടവരെ പതറരുത് യേശു ദൈവമാണെന്ന് പഴയ നിയമമാണ് പഠിപ്പിക്കുന്നെ പുതിയ നിയമത്തിൽ അവൻ മനുഷ്യരൂപത്തെ കാണപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ പഴയ നിയമത്തിൽ യേശു ദൈവമാ പഴയ നിയമത്തിൽ യേശു ഉണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ അത് കാണുവാനുള്ള കണ്ണാടിയായി പുതിയ നിയമം വ്യക്തമായ കണ്ണാടിയായി പുതിയ നിയമത്തെ പുസ്തകത്തെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ ദൈവം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഹാലലുയ നമുക്ക് വീണ്ടും തിരിച്ചു വരാം ശരീരം കൊണ്ടുണ്ടാക്കിയ കൂടാരം ഹാലലുയ്യ ഹാല ലുയ്യ യേശു വേസ്തോത്രം ആദിയിൽ അതുതന്നെയാണ് യോഹന ഒന്നിൻ്റെ ഒന്നിൽ പറയുന്നത് ആദിയിലുണ്ടായിരുന്നത് ഇപ്പോൾ ദൃശ്യമായി വന്നു ഞങ്ങൾ സൂക്ഷിച്ച് വീക്ഷിച്ചു അതുകൊണ്ട് സൂക്ഷിച്ച് വീക്ഷിച്ചതാണ് കണ്ടതാണ് ഞങ്ങൾ ഉറപ്പാക്കിയതാണ് ഞങ്ങളിത് സാക്ഷ്യം പറയുന്നു പ്രേസ്തലോട്ട് ഹാലലൂയ്യ ഹാലലൂയ പ്രിയപ്പെട്ട ദൈവജനമേ ലോകത്തിലെ ജനസംഖ്യ രണ്ടാമത്തെ മതവിശ്വാസികൾക്ക് നിഷേധിക്കാൻ പറ്റിയല്ല യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ വചനാവതാരമെന്ന് യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനാവതാരമാണെന്ന് അവരുടെ പുസ്തകം പറഞ്ഞിട്ട് ആ വചനമായിരുന്ന ദൈവമായിരുന്നവൻ ഭൂമിയിൽ വന്നിട്ട് അവനെ നിഷേധിച്ച് വെറും പ്രവാചകനാക്കി തള്ളി അവൻ്റെ ദൈവത്തെ നിഷേധിക്കുന്ന ദൈവ നിഷേധത്വത്തിൻ്റെ പാപത്തെപ്പറ്റി ഗലാത്തി ലേഖന ഒന്നിൻ്റെ ഏഴ് ഒമ്പതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് പിന്നീട് വരും ഇപ്പം നമ്മളെ തുറക്കുന്നില്ല ഹാലലുയ്യ പക്ഷെ കുറിച്ച് വെച്ചോളൂ ഗലാത്തിയ ഒന്നിൻ്റെ ഏഴ് ഒമ്പത് ഹാലലുയ്യ ലോകത്തിലെ ഒരു പ്രബല മതം പൗലോസിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നേ ക്രിസ്തു മതത്തെ നശിപ്പിച്ചത് പൗലോസാണെന്ന് അവർ പറയും കാരണം എന്താണെന്ന് അറിയാമോ പൗലോസിനെ അവർക്ക് പേടിയ ഹാലലുയ്യ കാരണം പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെ ഗമാലിയേലിൻ്റെ ശിഷ്യനായിരുന്നു പഴയ നിയമത്തിന് മുഴുവൻ പുസ്തകങ്ങളും പഠിച്ച പരിസേനായ പരിസ പരിസേരിൽ പരിസ്യനായ ബെഞ്ചമിൻ ഗോത്ര ഗോത്രതനായ ഗോത്രത്തിൽ ജനിച്ച തീവ്ര യഹൂദ മതവിശ്വാസിയായ ഹാലിയ യേശു ക്രിസ്തുവിനെയും തിരുസഭയെയും ഉപദ്രവിച്ചിരുന്ന പൗലോസിനെ ആ പൗലോസിനോട് സുവിശേഷം പറഞ്ഞതും വിശ്വാസം കൊടുത്തതും ആരാണ് യേശു ക്രിസ്തുവ ഈ അങ്ങനെ യേശു ക്രിസ്തുവിനെ ഉദ്ധിതനായ ക്രിസ്തുവിനെ നേരിൽ സ്വർഗീയ പ്രഭയിൽ കണ്ടതുകൊണ്ടാണ് ഇത്ര ഭീകരനായിരുന്ന സാവൂള് പൗലോസായി മാറിയത് പൗലോസിൻ്റെ മാനസാന്തരമാണ് ത്വാത്വികമായി പറഞ്ഞാൽ ലോകത്തിലെ ാത്വികന്മാർ പറയുന്നത് പൗലോസ്തിൻ്റെ മാനസാന്തരമാണ് ക്രൈസ്തുക്രിവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ത്വാത്വിക അടയാളം ഉറപ്പ് എന്ന് പറയുന്നത് ഹാലലു യേശുവേ സ്തോത്രം യേശുബേ നന്ദി അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ സ്വർഗീയ പ്രഭയിൽ കണ്ട സാവൂളിൻ്റെ മാനസാന്തരത്തിൽ അവൻ അറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ വെളിപ്പെടുത്തപ്പെട്ട സുവിശേഷത്തിൻ്റെ സത്യങ്ങളെ വളരെ കരുത്തോടെ എഴുതി സഫയ്ക്ക് കൊടുത്തതുകൊണ്ടും കൊണ്ടും ലോകത്തിന് സംഭാവന ചെയ്തതുകൊണ്ടും ഒരു പ്രബല മതം പൗലോസിനെ ഏറ്റവും വലിയ ശത്രുവായി കാണുകയാണ് അതിനൊക്കെ അപ്പുറം ഒരു കാരണമുണ്ട് എന്താണേലും നമ്മൾ എടുത്തതല്ലേ വായിച്ചിട്ട് പോകാം ഗ്രാത്തുലേഖനം ഒന്നിൻ്റെ ഏഴ് ഒൻപതിൽ വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷം ഇല്ല എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കുവാനായി ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കുന്ന അങ്ങനെ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായി മറ്റൊരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ അപ്പോൾ ബൈബിൾ കൃത്യമായി പൗലോസപ്പ സ്തോനിലൂടെ പരിശുദ്ധാത്മാവ് ആ ഒരു കാര്യത്തെ ശപിച്ചു തള്ളിയതാ ലോകത്തിലൊരു പ്രബല മതവിവാഹം പറയുന്നത് മാലാഖ വന്നു കാര്യം പറഞ്ഞതാണ് പറയുന്നത് ആ മാലാഖയെ ശപിച്ചിട്ടുണ്ട് എവിടെ ബൈബിൾ ശബിച്ചു തള്ളിയതാ അത് ആ ദുരുപദേശത്തെ ബൈബിൾ ശപിച്ചു തള്ളിയതാ ഇതിന് ദൈവത്തിൻ്റെ പരിശുദ്ധന്മാ ഉപയോഗിച്ച് ഫൗലോസിനെ ആയതുകൊണ്ട് അവർക്ക് ഏറ്റവും ദേഷ്യം പൗലോസിനോടാണ് വിശുദ്ധ പൗലോസിനോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം അതുകൊണ്ട് പ്രിയപ്പെട്ട ദേവജനമേ ഒരു മാലാഖ വന്ന് ഈ സുവിശേഷത്തിൽ കാരണം മാലാഖയ്ക്ക് വീഴാൻ പറ്റും മാലാഖമാർ വീണിട്ടുണ്ട് മുമ്പ് മാലാഖയ്ക്ക് വീഴ്ച ഉണ്ടാകാം അതുകൊണ്ട് മനുഷ്യന് വീഴ്ച ഉണ്ടാക്കാം ഒരു മനുഷ്യൻ തന്നെയോ ഒരു മാലാക്ക തന്നെയോ വന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സുവിശേഷത്തിന് വിരുദ്ധമായ ഒരു സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത തിരുവചനം കൊണ്ട് മുദ്രയിട്ട പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ നമ്മുടെ വിശ്വാസത്തിന് അടുത്തറിയാണെന്ന് തിരിച്ചറിയുക ഹാലലൂയ പേടിക്കരുത് കുലുങ്ങരുത് ആകാശവും ഭൂമിയും കടന്നുപോയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനം ശപിച്ചതെല്ലാം ശഭിക്കപ്പെട്ടതായിരിക്കും അതിൻ്റെ അടയാളങ്ങൾ ഇന്ന് ലോകത്തെല്ലായിടത്തും കാണാനും സാധിക്കും കണ്ണു തുറന്ന് നോക്ക് പ്രേസലോൺ ഹാലലൂയ ഹാലലൂയ സമാധാനത്തെ കാർന്നു തിന്നുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ഈ ഒരു കാര്യം മാത്രം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ വിശ്വാസത്തിൽ ഉറയ്ക്ക് ഉറയ്ക്ക് പ്രാർത്ഥിക്ക് സ്നേഹത്തിൽ നിൽക്കുക ആരെയും ഒരു മനുഷ്യനെയും വെറുക്കരുത് അവൻ്റെ ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ നിറമോ പ്രത്യേകതയോ ഭാഷയോ പാണ്ഡിത്യമോ വിദ്യാഭ്യാസമോ ജീവിതാവസ്ഥയോ നോക്കി ഒരുവിനെയും വെറുക്കാൻ പാടില്ല പക്ഷേ ഒരുവിൻ്റെയും അബദ്ധവിശ്വാസത്തെ നമ്മൾ ആകിരണം ചെയ്യാനോ ആലിംഗനം ചെയ്യാനോ പാടില്ല ദൈവം എല്ലാവരെയും സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എല്ലാ മനുഷ്യർക്കും ഒറ്റ സൃഷ്ടാവേ ഉള്ളൂ പ്രപഞ്ചത്തിൽ ഒറ്റ സൃഷ്ടാവേ ഉള്ളൂ സകല മനുഷ്യരുടെയും ദൈവത്തെ നിഷേധി ദൈവനിഷേധികൾക്കും ദൈവമായ സൃഷ്ടാവ് അവരെയും ദൈവം സ്നേഹിക്കുന്നു അതുകൊണ്ട് ദൈവനിഷേധികളെയും ക്രിസ്തീയ നിഷേധികളെയും ബൈബിൾ നിരോധികളെയും നമ്മൾ സ്നേഹിക്കണം പക്ഷേ അവരുടെ വിശ്വാസത്തോടോ അവരുടെ പ്രഖ്യാപനങ്ങളോടോ ഒരു തരണത്തിൽ നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അത് സ്വർഗം ശപിച്ചു തള്ളിയതാണ് ഹാലലൂയ യേശുവ സ്തോത്രം അവിടെ ആരെയും വെറുക്കരുത് ഒരു മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ഏതെങ്കിലും വ്യത്യാസത്തിൻ്റെ പേരിൽ ഒന്നിനെയും വെറുക്കാൻ പാടില്ല ഒരു മനുഷ്യനെയും നമ്മൾ വെറുക്കാൻ പാടില്ല പക്ഷേ അബദ്ധവിശ്വാസങ്ങളെ ഒന്നും നമ്മൾ ആലിംഗനം ചെയ്യാനോ കൂട്ടിച്ചേർത്ത് വെക്കാനോ പാടില്ല വി ഷുഡ് ഹാവ് ആൻ എക്സ്ക്ലൂസീവ് എയ്റ്റ് അൻ ഇൻക്ലൂസീവ് ലഫ് ഹാലെ ലുയ യേശുബേ സ്തോത്രം യേശുബേ നന്ദി യേശുബേ ആരാധന ഹാലെ ലുയ ശാന്തമായി തിരിച്ചു വരാം ഹാല ലുയ യേശയ പ്രവചനം വീണ്ടും പഴയ നിമിത്തത്തിലേക്ക് പോവുകയാണ് യേശു ആരാണെന്ന് കാണാനായിട്ട് പഴയ നിമിത്തത്തിലേക്ക് നമുക്കൊന്ന് പോകാം ഏശയ പ്രവചനം നാൽപ്പതാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ ഒരാൾ വായിക്കുന്നതായിരിക്കും നല്ലത് സിസ്റ്റർ വായിക്കാമോ ഒരു സ്വരം ഉയരുന്നു ഇനി ഒരു കാര്യം നമ്മൾ ഈ മലയാള ബൈബിളെ കർത്താവ് എന്ന പ വാക്കിന് പകരമായി അത് ദൈവത്തിനു വേണ്ടി സൂചിപ്പിച്ച വാക്കാണെങ്കിൽ യഹോവ എന്നൊന്ന് ചേർത്ത് വായിക്കുകയാണ് അതിൻ്റെ കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പം ഒരു എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഹാലലിയ ഹാലുയ അപ്പം ഹീബ്രു ഭാഷയിൽ എഴുതിയിരുന്ന അതേ വാക്കിപ്പോൾ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുകയാണ് കർത്താവ് ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കർത്താവ് എന്ന വാക്കിന് പകരമായി നമ്മളിപ്പോൾ ഏത് വാക്ക് ഉപയോഗിക്കാൻ പോവുകയാണ് യഹോവ അഥവാ യാഹുവേ എന്ന വാക്ക് ഉപയോഗിക്കാൻ പോവുകയാണ് ഒന്ന് വായിച്ചേ ഒന്നുകൂടി വായിച്ച ശ്രേ മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ വിശുന വിജുന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ മതി ഇത് ഈ ഇതൊരു പ്രവചനമാണെന്ന് നമുക്കറിയാം ആരെ ആരെ പറ്റിയുള്ള പ്രവചനമാണിത് സ്നാവക യോഹനാനെ പറ്റിയുള്ള പ്രവചനമാണ് മത്തായിട്ട് സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട് ഹാലലിയ യോഹനാന പ്രസ്ഥലം വരുന്നില്ലേ ഹാലലിയ സ്നാവകയോഹന വരുന്നുണ്ട് അപ്പോൾ ഈ സ്നാവയോഹന എന്താ പറയുന്നത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം യഹോവയ്ക്കു വഴിയൊരുക്കുവിൻ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ ആണല്ലോ ണോ യേശ നാല്പതിൽ അതിൻ്റെ മൂന്നില് നമ്മൾ എന്താ വായിക്കുന്നേ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം യഹോബയ്ക്ക് വഴി സ്നാവയോഹനാൻ്റെ ശബ്ദം മരുഭൂമിയിൽ അവൻ ആർക്കാ വഴിയൊരുക്കുന്നേ യഹോബയ്ക്ക് സ്നാവയോഹന ആർക്കാ വഴിയൊരുക്കിയത് ഇനി പ്രായോഗികമായിട്ട് ആർക്കാ യേശു സ്നാവയോഹനാ വഴിയൊരുക്കിയത് യേശു ക്രിസ്തുവിന് യേശുക്രിസ്തു ആരാ യഹോവ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ സ്നാപകൻ വഴിയൊരുക്കിയത് യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തു ആരാണ് യഹോവ വീണ്ടും നാപ്പത്തിന് മൂന്നിന് എന്താ പറയുന്നത് വീണ്ടും എന്താ പറയുന്നേ നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിന് ആരാ യേശു ക്രിസ്തു നമ്മുടെ ദൈവം നമ്മുടെ ദൈവം അപ്പം എന്താ ബൈബിളിൽ പറയുന്നേ യേശു ക്രിസ്തു യഹോവയും ദൈവവുമാണെന്ന് യേശുയ നാൽപ്പത്തിൻ്റെ മൂന്നിൽ പറഞ്ഞിരിക്കുന്നു ഹാലലൂയ ഹാലൂയ ഹാലലൂയ വിശ്വസിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത് ഇതിനോട് ചേർത്ത് വച്ചിട്ടേ ബാക്കി കാര്യങ്ങൾ വ്യാഖ്യാനിക്കാവുള്ളൂ അങ്ങനെയാണെങ്കിൽ യേശു എന്തിനു പ്രാർത്ഥിച്ചു അതിനൊക്കെ നമുക്ക് ഉത്തരവുണ്ട് നമ്മൾ അതിലേക്ക് വരും മനുഷ്യാവതാരത്തിന് മുമ്പുള്ള സംഭവമൊന്നും അല്ല അവർ ഈ പറയുന്നത് മനുഷ്യാവതാരത്തിൽ യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്താണ് യേശുവിൻ്റെ പ്രാർത്ഥന എൻ്റെ ചൊറി പോകണം എൻ്റെ വയറ്റുളക്കം പോകണമെന്നാണോ പ്രാർത്ഥിച്ചത് യേശു സംസാരിച്ചത് മാത്രമേ ഉള്ളൂ യേശു പ്രാർത്ഥിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച പോലെയുള്ള പ്രാർത്ഥന അല്ല യേശുവിൻ്റെ പ്രാർത്ഥന അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല ആ സമയത്തിൻ്റെ ഉള്ളതുകൊണ്ട് അതൊരു പ്രത്യേക വിഷയമാണ് വേറൊരു വിഷയമാണ് മുപ്പത്തി മൂന്നര വർഷക്കാലത്ത് സംഭവിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കാൻ പറ്റിയല്ല ഞാൻ എൻ്റെ മകളെ എടാ നീന്ന് സ്കൂളിൽ പോയോ എന്ന് ചോദിച്ച പേരിൽ എൻ്റെ മകളെ നിങ്ങൾ ആൺകുട്ടിയാക്കാൻ പറ്റിയല്ല കാര്യം മനസ്സിലായല്ലോ ഹാലലൂയ ഹാല ലൂയ്യ നിത്യതയിൽ നിന്ന് സംസാരിക്കും നിത്യതയിൽ യേശു ക്രിസ്തു ആരാണ് നമ്മൾ കാണാൻ പോകുക കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹാലലൂയ ഹാലുയ്യ പ്രിയപ്പെട്ട ഇളകരുത് എന്തെല്ലാം പ്രലോഭനം ഉണ്ടായാലും ഇളകരുത് 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 ഉൽക്കകൾ വീഴാറുണ്ട് ഇല്ലേ ഉണ്ട് ഉൽക്കകൾ വീഴുന്നു അങ്ങനെ അങ്ങനെ ഒരു കല്ല് വീണു പണ്ട് എഫേ സുസിൽ ആർക്ക് ഏത് ദേവിയാ ആ അർക്കമീസ് ദേവി അവിടെ കല്ലാടെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയവർക്കുണ്ടോ ഉണ്ടോ ഉണ്ട് ഉൽക്ക വീണതാ അതുപോലെ ഉൽക്ക വീണ അറേബി അറേബ്യയിൽ വീണിട്ടുണ്ട് അതിനെ ഇടുന്നെടുത്ത് ചിലർ ആരാധിക്കുന്നുണ്ട് ഉൽക്കയെ എടുത്ത് ആരാധിച്ച് ദൈവത്തിൻ്റെ കല്ലാടെന്ന് പറഞ്ഞ് എന്തിയ നോക്കും പ്രിയ പ്രിയപ്പെട്ട ദൈവചരമേ അങ്ങനെ ഉൽക്ക പിണ സംഭവങ്ങളൊക്കെ ലോകത്ത് പലയിടത്തും കാണുമായിരിക്കും അതൊന്നുമല്ല ദൈവം മനുഷ്യാവതാരം ചെയ്തിട്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ ആ ഉൽക്കൂയ യേശുബേ സ്തോത്രം യേശുബേ നന്ദി ഉൽക്കയെ ആരാധിക്കുന്നവർ വിഗ്രഹാരാധികളല്ലെന്ന് അങ്ങനെ പറയാൻ പറ്റും കണ്ണ് തുറക്ക് നമ്മൾ ആരാധിക്കുന്നത് മനുഷ്യാവതാരം ചെയ്ത ദൈവം കാണപ്പെട്ടു വന്നതുകൊണ്ടാണ് അവനെ നമ്മൾ ആ രീതിയിൽ ആരാധിക്കുന്നത് യേശു വ്യസ്തോത്രം യേശു ദൈവമാണെന്ന് പഴയ നിയമം പഠിപ്പിക്കുന്നത് യേശു അതുകൊണ്ട് പഴയ നിയമം ഇല്ലെങ്കിൽ എങ്ങനെ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നിയമം ഉത്ഭവിക്കുന്നത് അതുകൊണ്ട് പഴയ നിയമമാണ് പുതിയ നിയമത്തിന് ബലവും കൂടി കൊടുക്കുന്നത് പഴയ നിയമം യേശുക്രിസ്തു ഉപയോഗിച്ചിരുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദേവജനമേ സഭ ഉണ്ടാക്കിയ ഒരു വേഷം കെട്ടാണെന്ന് പോലും പറയാൻ പറ്റില്ല കാരണം പഴയനിമം പഠിപ്പിക്കുന്നു യേശു ദൈവമാണെന്ന് ഹാലലി സാത്താനോട് ദൈവം പറഞ്ഞത് സ്ത്രീയുടെ സന്തതി സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ കൊണ്ടുപോകുമെന്ന് പ്രേസലോൺ ഹാലലൂയ ഹാലൂയ ആരാധന ഹാലലൂയ ദൈവം അവിടെ ഒരു അവിടെ ഒരു വളരെ മനോഹരമായ ഒരു രഹസ്യം കൂടി വെച്ചിട്ടുണ്ട് അത് അത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് സമയമില്ല അപ്പം അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല പ്രിയപ്പെടെ ദൈവജീവിതം തിരിച്ചു വരാം ഏഷ്യ പ്രവചനം ഒൻപതിൻ്റെ ആറ് എന്ന് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം ഏഷ്യപ്രവചനം ഒൻപതിൻ്റെ ആറ് നിങ്ങൾക്ക് മനപാഠമാണ് അതുകൊണ്ട് ഞാനത് പെട്ടെന്നു പറഞ്ഞു തീർക്കുകയാണ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു അവൻ വിസ്മേനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് എന്ന് അറിയപ്പെടും ഇതിനെ നിഷേധിക്കുന്നവരെല്ലാം ഈ വചനം ലംഘിക്കുന്നു യേശുക്രിസ്തു എങ്ങനെ അറിയപ്പെടണം യേശുക്രിസ്തു എങ്ങനെയൊക്കെ അറിയപ്പെടണം വിസ്മേനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ വെറും പ്രവാചകനായി കരുതുന്നത് ദൈവ നിഷേധമാണ് വചനവിരുദ്ധമാണ് ഒരു ലോ ലോകത്തിലെ ഒരു മതഗ്രന്ഥം പറയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ബൈബിളെടുത്ത് വായിക്കണമെന്ന് ഹലിയ ഹലുയ്യ ബൈബിൾ എടുത്ത് വായിക്ക് യേശു ശക്തനായ ദൈവമാണ് ഹലലുയ്യ അവൻ നിത്യ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെട വിളിക്കപ്പെടുന്നില്ലെങ്കിൽ ലംഘനമാത് വചനലംഘനമാത് യേശു ക്രിസ്തു ശക്തനായ ദൈവവും നിത്യനായ പിതാവും വിസ്മനായ ഉപദേഷ്ടാവും ആധിപത്യം ചുമലിലേറ്റിരിക്കുന്ന രാജാവും അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് പാപമാണ് അത് ലംഘനമാണ് വചനലംഘനമാണ് അതുകൊണ്ടാണ് യഹോബ സാക്ഷികൾ അബദ്ധം പഠിപ്പിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നത് യേശു നാമക്കാർ അബദ്ധം പഠിപ്പിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നത് ചില പ്രബല മതവിശ്വാസികൾ അബദ്ധം പഠിപ്പിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നത് ഉയർത്തി ഹാലലിയ പറഞ്ഞേ ഹാലലുയ്യ യേശുബേ സ്തോത്രം യേശുബേ നന്ദി യേശുബാരാധന ഹാല ലൂയ്യ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മുടെ ദൈവത്തിന് വഴി ഒരുക്കുവിൻ ആണല്ലോ ഓക്കെ മത്താരുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നിലെന്താ പറയുന്നത് മത്തായുടെ സുവിശേഷം വിശ്വ മത്താരുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നിൽ എന്താ പറയുന്നത് ദൈവം നമ്മോട് കൂടെ യേശ ഒൻപതിൻ്റെ ആറിൽ എന്താ പറഞ്ഞേ അവൻ ശക്തനായ ദൈവം ഇപ്പോൾ അവൻ ആരുടെ കൂടെ നമ്മോട് കൂടെ അപ്പോൾ ഏഴിൻ്റെ പതിനാല് യേശുയ ഏഴിൻ്റെ പതിനാല് മത്തായി ഒന്നിൻ്റെ ഇരുപത്തിമൂന്നിൽ പൂർത്തിയാകുമ്പോൾ ശക്തനായ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു അവൻ കൂടാരമടിച്ചിരിക്കുന്നു യേശുക്രിസ്തു ആരാണ് ദൈവമാണ് അപ്പോൾ യേശുക്രിസ്തു ആരാണെന്ന് അവൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പും മനുഷ്യാവതാരത്തോട് ചേർന്നും പറയുന്ന വാക്യങ്ങൾ എടുത്തിട്ട് മാത്രമേ പിന്നീടുള്ള വാക്കുകളുടെ അർത്ഥങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കാവൂ ഹാലലുയ ഹാലലുയ്യ യേശുബേ സ്തോത്രം യേശുബേ നന്ദി യേശുബേ ആരാധന മത്താൻ സുശേഷത്തിലേക്ക് നമുക്കൊന്ന് വരാം അതിൻ്റെ രണ്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം ജ്ഞാനികൾ കിഴക്കിൻ്റെ ജ്ഞാനികൾ ആ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു ജ്ഞാനികൾ കുഞ്ഞിനെ ഏ ശ്രദ്ധിക്കുക ഈ കുരിശുമരണം സംഭവിച്ചിട്ടില്ല വെള്ളം വീഞ്ഞാക്കിയില്ല ലാസറിനെ ഉയർപ്പിച്ചില്ല ഹലിയ പുനരുത്ഥാനം സംഭവിച്ചിട്ടില്ല പരിശുദ്ധാത്മാവ് വന്നില്ല പുതിയ ഒന്നും എഴുതപ്പെട്ടിട്ടില്ല ജ്ഞാനികൾ ഈ കുഞ്ഞിനെ കണ്ടിട്ട് എന്ത് ചെയ്തു എന്ത് ചെയ്തു കൊമ്പിട്ട് ആരാധിച്ചു എന്താ അവന് കൊടുത്തത് എന്താ കൊടുത്തത് അവർ പൊന്നും മീറയും കുന്തിരിക്കവും ഈ മൂന്ന് വസ്തുക്കൾ യഹൂദ പശ്ചാത്തലത്തിൽ എവിടെ മാത്രം കാണുന്നതാണ് ഒരുമിച്ച് ഒരുമിച്ച് ആൽമീ മണ്ഡലം കൊട്ടാരത്തെ കാണുമായിരിക്കും അതിവിശുദ്ധ സ്ഥലത്ത് വാഗ്ദാന പേടകത്തിൽ കാണുന്നതാണ് ഓർക്കുന്നുണ്ടോ വാഗ്ദാന പേടകത്തിലേക്ക് മഹാപുരൂഹിതം പ്രവേശിക്കുമ്പോൾ ധൂമം ഇൻസെൻസ് സ്വർഗത്തിലേക്ക് പ്രാർത്ഥനകൾ ധൂമപടലം പോലെ ഉയരുന്നു ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് വെളിപാഠ പുസ്തകം നാലാമധ്യായത്തിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ ഹാലലുയ പ്രേസ്തലോ സ്വർണം കൊണ്ടാണല്ലോ വാഗ്ദാന പേടകം ഓർമ്മയുണ്ടല്ലോ ഹാലലുയ്യ ഹാലിലൂയ ഹാലിലൂയ ഹാലിലൂയ്യ പ്രിയപ്പെട്ട ദൈവജനമെ അതിവിശുദ്ധ സ്ഥലമാക്കി മാറ്റി യേശു ഇരിക്കുന്ന സ്ഥലം കാരണം അവൻ ദൈവമാണ് ദൈവമാണ് അവൻ ദൈവമാണ് അവനെ കുമ്പിട്ട് ആരാധിച്ചു അത് മറ്റന്നെ വിട്ടേക്ക് മറ്റതിനെപ്പറ്റി സ്വർണ്ണം കുന്തിരിക്കം മീറ വിട്ടേക്ക് അതിനെപ്പറ്റി തല പോയിക്കണ്ട അവനെ കുമ്പിട്ട് ആരാധിച്ചു കുഞ്ഞായിരിക്കുമ്പോഴേ അവനെ അവർ ആരാധിച്ചു ഞാനികൾ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ആരാധിക്കും ഉണീഷയെപ്പറ്റി ചില ആളുകളൊക്കെ പരിഹസിച്ച് പറയാറില്ലേ യേശു ക്രിസ്തുവിനെ ബൈബിളിൽ കുഞ്ഞായിരിക്കുമ്പോഴേ ആരാധിച്ചു അപ്പോൾ നിത്യതയിലെ യേശു ക്രിസ്തു ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു അവനെ ആരാധിക്കുന്നു ജ്ഞാനികൾ അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലും അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ് ഹാലലു ലൂക്കാടെ വിശുദ്ധ ലൂക്കാടെ സുവിശേഷം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ അധ്യായം എടുത്ത് അൻപത്തി രണ്ടാമത്തെ വാക്യം യുവക്കാട് വിശ് സുവിശേഷം ഇരുപത്തിനാലിന് അൻപത്തിയെട്ട് ഈശോ സ്വർഗാരോഹണം ചെയ്യുകയാണ് ശിശുമാർ കൂടെ നിൽക്കുകയാണ് ശിശു സമൂഹം യേശുവിനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജറൂസലമിലേക്ക് മടങ്ങി സ്വർഗാരോഹണ മലയിൽ യേശുവിനെ അപ്പസ്തോലന്മാർ ആരാധിച്ചു യേശു ക്രിസ്തു ശിശുവായിരുന്ന സമയത്ത് അവൻ്റെ അവൻ ആയിരുന്ന സ്ഥലത്തിൽ വന്ന് ഭവനത്തിൽ വന്ന് യേശുവിനെ ജ്ഞാനികൾ ആരാധിച്ചു പ്രേസലോൺ ഈ സമയത്ത് പുതിയ നിയമപുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ടോ ഇല്ല യേശുക്രിസ്തുന് സ്ന ജ്ഞാന സ്ഥാനം കഴിഞ്ഞോ ഇല്ല പ്രിയപ്പെട്ട ദൈവജനമേ അന്നും അവനെ ആ ദൈവമായി കണ്ട് ആരാധിക്കാൻ ദൈവം അനുവദിച്ചെങ്കിൽ സ്വർഗാരോഹണ അവസാന നിമിഷം അവന് തുടക്കം മുതൽ ഒടുക്കം വരെ അവൻ ആരാധനയ്ക്ക് ഭൂമി മനുഷ്യാവതാരത്തിലായിരുന്ന സമയത്തും അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമായിരുന്നു പ്രേസലോൺ ഹെബ്രാലേഹന ഒന്നിൻ്റെ ആറ് മറക്കരുത് എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന ഹെബ്രായർ ഒന്നിൻ്റെ ആറ് ആരെങ്കിലും വായിക്കുമോ ഹെബ്രായർ ഒന്നിൻ്റെ ആറ് തൻ്റെ ആദിജാതനെ അതിന് പ്രത്യേക ഈ ആദിജാതൻ ഏകജാതൻ ഈ രണ്ട് ബൈബിൾ വാക്കുകൾക്ക് പ്രത്യേക അർത്ഥമുണ്ട് അത് നമ്മൾ പെട്ടെന്ന് വായിക്കുന്ന അർത്ഥത്തിൽ എടുക്കരുത് അതിന് യഹൂദ പശ്ചാത്തലത്തി അർത്ഥമുണ്ട് പിന്നീട് നമ്മളത് കാണും അപ്പോൾ തൻ്റെ ഏക ആദിജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ദൈവം പറഞ്ഞു പിതാവായ ദൈവം പറഞ്ഞു ദൈവദൂതന്മാരെല്ലാവരും അവനെ ആരാധിക്കട്ടെ അപ്പം മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തു ബാലാഖന്മാരാൽ ആരാധന സ്വീകരിച്ചവനാ ഹലൂയ്യ ദൈവം കൽപ്പനയിട്ടു ഒരുപക്ഷെ ബാലാഖന്മാർക്ക് സംശയം തോന്നിയേക്കാം മനുഷ്യനായിരിക്കുന്ന യേശുവിനെ ആരാധിക്കാൻ പറ്റുമോ സ്വർഗത്വം ഞങ്ങൾ അവനെ ആരാധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ മനുഷ്യരൂപത്തില്ല മനുഷ്യനെ ആരാധിക്കുന്നത് ശരിയാണോ എന്നൊരു സംശയം പോലും പിതാവാദേവ് എടുത്തു മാറ്റിക്കൊണ്ട് പറയുകയാണ് മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ കൽപ്പന മാലാക്കമാർക്ക് ദൈവദൂതന്മാർക്ക് കൊടുക്കുന്നത് പിതാവായ ദൈവമാണ് അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ് ഹാലലൂയ ഹാലലൂയ അവനെപ്പോഴും മാലാക്കന്മാർ സ്വർഗത്തിലും ഭൂമിയിലും ആരാധിക്കുന്നു എന്ന് തിരിച്ചറിയുക മാലാക്കന്മാർക്ക് ഭൂമിയിലും വന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെന്നും തിരിച്ചറിയുക ഹാല ലൂയ അതിന്റെ ഏഴും എട്ടും കൂടി ഒന്ന് വായിച്ചേ ഫെബ്രുവരി ഒന്നിന്റെ ഏഴും എട്ടും കൂടി ഒന്ന് വായിച്ചേ നിർത്തിക്കെ സിസ്റ്റർ ഒന്ന് വായിച്ചേ എനിക്ക് കേൾക്കാൻ എളുപ്പമുണ്ട് ആ ദൈവം പിതാവായ ദൈവം തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കി അമ്മ അടുത്ത വാക്യം അടുത്ത ശ്രദ്ധിച്ചു വായിക്കുക എന്നാൽ വളരെ സൂക്ഷിച്ചു വളരെ സൂക്ഷിച്ചു വായിക്കുക എന്നാൽ ആ പുത്രനെ പറ്റി പിതാവായ ദൈവം ഇങ്ങനെ പറയുന്നു ദൈവമേ പുത്രനെ മതി പുത്രനെ പിതാവ് വിളിക്കുന്നത് എങ്ങനെയാണ് ദൈവമേ പിതാവായ ദൈവം മനുഷ്യാവതാരം ചെയ്ത പുത്രനായിരിക്കുന്ന ആ പുത്രനെന്ന വാക്കാൻ അർത്ഥമുണ്ട് നമുക്ക് പിന്നീട് ഒരു പിന്നീട് ഭാവിയിൽ ഒരു സമയത്ത് നമുക്ക് കാണാം അതിൻ്റെ അർത്ഥം ഹലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ബൈബിൾ കൊടുത്തിരിക്കുന്ന അർത്ഥം അതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടെ പുത്രനെ പറ്റി പറയുന്നു ദൈവമേ പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ പറ്റി യേശുക്രിസ്തുവിനെ വിളിക്കുന്നത് എങ്ങനെയാണ് ദൈവമേ എന്നിട്ട് എന്താ പറഞ്ഞേ നിൻ്റെ അങ്ങയുടെ അങ്ങയുടെ സിംഹാസനം അമീൻ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു എന്നേക്കും നിൽക്കുന്നു അങ്ങയുടെ സിംഹാസനം ദൈവമേ പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ വിളിക്കുന്നത് ദൈവമേ എന്നാണ് ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു പ്രിയപ്പെട്ടവരെ ആര് പറഞ്ഞു യേശു ക്രിസ്തു ദൈവമല്ലെന്ന് ദൈവം പറഞ്ഞു യേശു ദൈവമാണെന്ന് ഹാല ആരാധിക്കാൻ മാലാഖന്മാർക്ക് കൽപ്പന കൊടുത്തു ഞാനികൾക്ക് പ്രചോദനം കൊടുത്തു അപ്പസ്തോലന്മാരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൽപ്പന കൊടുത്തു എങ്കിൽ ആർക്ക് നിഷേധിക്കാൻ പറ്റും യേശു ദൈവമാണെന്ന് ഹാലലു ദൈവമല്ലെന്ന് ഹാലലുയ ഹാലുയ ഹാലലുയ്യ ഒരു സംശയം ഉണ്ടാകരുത് ഒരു കുലുപ്പും ഉണ്ടാകരുത് അപ്പോൾ ഏകജാതൻ ആദിജാതൻ ദൈവപുത്രൻ ഈ മനുഷ്യപുത്രൻ ഈ നാല് വാക്കുകളുടെ അർത്ഥം നമ്മൾ പിന്നീട് കാണും യേശുവിൻ്റെ പ്രാർത്ഥന പിതാവ് മാത്രം അറിയുന്നു ഹാലലി ഇതുപോലെയുള്ള ബൈബിളിലെ ചില പ്രയോഗങ്ങളുടെ അർത്ഥം നമ്മൾ പിന്നീട് ഭാവിയിൽ ഒരു സെഷനെ നമ്മൾ കാണും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹാലലുയ്യ ഇപ്പോൾ നമുക്കതിനുള്ള അവസരമില്ല സമയമില്ല അതുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവദേവൻ ഞാൻ അതിലേക്ക് പോകുന്നില്ല ഹാലലുയ ഇപ്പോൾ ഇത്ര നമ്മൾ കണ്ടതെല്ലാം ഇതെല്ലാം ഈ പുതിയ നിയമം എഴുതപ്പെടുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് ആണല്ലോ ഇപ്പം ദൈവമേ എന്ന് വിളിച്ചു പറയുന്നത് പുതിയ നിയമം എഴുതപ്പെടുന്നതിന് ഉണ്ടായ കാര്യമാണ് പുതിയ നിയമത്തിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പുതിയ പുതുനിയമം എഴുതപ്പെടുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് മനുഷ്യാവതാരത്തിന് മുമ്പും നിത്യതയിലും മനുഷ്യാവതാരത്തോട് ചേർന്നും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും കണ്ടത് ഇനി പുതിയ നിയമ പേജുകളിൽ യേശു ദൈവമാണെന്ന് പറഞ്ഞിരിക്കുന്ന നിരവധിയായ വാക്യങ്ങളുണ്ട് ഞാൻ ഒന്ന് രണ്ട് മാത്രം പറയാൻ ആഗ്രഹിക്കുക സമയത്തിൻ്റെ പരിമിതി ഉള്ളുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് എനിക്ക് പോകണം ഇതിനോട് ചേരുന്ന മറ്റൊരു വിഷയത്തിലേക്ക് പോകാനുള്ളതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ ദൈവജന്മേ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന എല്ലാം പരിശോധിക്കാൻ സമയമില്ല പക്ഷേ ഒരു കുറേ അറിയാം ഹാലലുയ അതുകൊണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് പരിശോധിക്കാൻ ആഗ്രഹിക്കുകയാണ് ഹാലലുയ ഹാലുയ യേശുബേ സ്തോത്രം യേശുബേ നന്ദി യേശുബേ ആരാധന റോമാലേഖനം ഒൻപതിൻ്റെ അഞ്ച് റോമാലേഖനം ഒൻപതിൻ്റെ അഞ്ച് പൂർവ്വപിതാക്കന്മാരും അവരുടേതു തന്നെ യഹൂദന്മാരുടേത് തന്നെ ആ ക്രിസ്തുവും വംശമുറയ്ക്ക് മനുഷ്യാവതാരപ്രകാരം അല്ലെങ്കിൽ മനുഷ്യജന്മപ്രകാരം വംശമുറയ്ക്ക് മനുഷ്യനായ എന്ന നിലയിൽ യേശു അവരിൽ നിന്നുള്ളവൻ തന്നെ എന്ന് പറഞ്ഞാൽ യേശു സത്യ മനുഷ്യനാണ് അവൻ സത്യമായും ആരാണ് മനുഷ്യനാണ് അവൻ അവൻ വംശമുറയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ വംശമുറ ഉണ്ടാകുന്നതിന് മുമ്പ് ആരുണ്ട് യേശു ഉണ്ട് ഇപ്പൊ അവൻ വംശത്തിലേക്ക് വന്നു ആ വംശമുറയിലേക്ക് വന്നു വംശമുറയ്ക്ക് അവൻ അവരിൽ നിന്നുള്ളവൻ തന്നെയാണ് എന്നാൽ അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആരാധ്യനുമാണ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് ഹലിയ അവൻ സർവാധിപനായ ദൈവമാണ് പൗല സുസ്ഥകരും പരിശുദ്ധ കൃത്യമായി അവൻ സത്യ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അവന് അതിനെ അവൻ സർവാധിപനായ ദൈവവും വാഴ്ത്തപ്പെട്ടവനുമാണ് ഹാലുയ കൈ വിശു പറഞ്ഞ ഹാലലൂയ തൊട്ടടുത്തി തൊട്ടടുത്തിരിക്കുന്ന ആളുകളൊന്നും കുലുക്കി പറഞ്ഞ ഹാലലൂയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന സ്വന്തം കണ്ണുകളെ തിരുമ്മിക്കൊണ്ടെന്ന് പറഞ്ഞ ഹാലലൂയ ഹാലൂയ യേശുവേ ആരാധന ഹാല ലൂയ നിങ്ങളുടെ അടുത്ത് കുപ്പി ഇരിപ്പുണ്ടോ വെള്ളമായിട്ട് കുപ്പിക്ക് അടപ്പുണ്ടോ ഉണ്ട് അടപ്പിലേക്ക് വെള്ളമൊഴിച്ച് ആ വെള്ളം എടുത്ത് കണ്ണിലേക്ക് ഒഴിച്ച് ശാന്തമായിട്ടിരുന്ന് പ്രേസ്തലോട് ഹാലലുയ അപ്പോൾ പ്രിയപ്പെട്ട ദേവജനമേ തിരിച്ചു വരാം നമുക്ക് ഹാലലുയ ഇപ്പോൾ ഉറക്കം വരുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഹാലലുയ്യന്ന് എണ്ണീറ്റി നിൽക്കണോ വേണ്ട ഹാലലുയ്യ ഹാലുയ്യ അപ്പോൾ പ്രിയപ്പെട്ട ദേവജനമേ വളരെ കൃത്യമായി ഇന്നേ നമ്മൾ കണ്ടൊരു വാക്യമുണ്ട് യോഹനാൻ ഒന്നിൻ്റെ അഞ്ചിന് ഇരുപത് വായിക്കുന്നില്ല അവൻ സത്യ അവൻ അവൻ സത്യദൈവവും നിത്യ ജീവനുമാണ് സത്യദൈവവും നിത്യജീവനുമാണ് യോഹനാൻ ഒന്നിൻ്റെ ഒന്ന് അഞ്ച് ഇരുപത് കണ്ടതാണ് ഞാൻ വായിക്കുന്നില്ല വെളിപാട് പുസ്തകം മൂന്നിൻ്റെ ഇരുപത്തൊന്നൊന്ന് വായിച്ച് വെളിപാട് പുസ്തകം മൂന്നിൻ്റെ ഇരുപത്തിയൊന്ന് ബൈബിളിലെ അവസാനത്തെ പുസ്തകം യേശു ക്രിസ്തുവിനെ പറ്റി എന്ത് പറയുന്നു ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു യേശു ക്രിസ്തു വിജയം ഭരിച്ച് ആരുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു ആരുടെ സിംഹാസനത്തിൽ ദൈവ സിംഹാസനത്തിൽ ഇരിക്കുന്നു ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നൊറ്റ കാരണത്ത ആരാധ്യനാണ് സിംഹാസനത്തിനു ചുറ്റും അല്ലേ ആണോ യേശു ക്രിസ്തുവിൻ്റെ നിത്യസിംഹാസനം ആരുടെ സിംഹാസനമാണ് ദൈവത്തിൻ്റെ പിതാവ് ഞാൻ എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു നമുക്കറിയാം തൻ്റെ ശത്രുക്കളെ പാതപീഠമാക്കുമ്പോളും നീ എൻ്റെ വലതുവശത്ത് യേശു പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ വലതുവശത്തൊരു മറ്റൊരു സിംഹാസനം ഇട്ടല്ല ഈശോ ഇരിക്കുന്നെ ഈ പിതാവായ ദൈവത്തിൻ്റെ അതേ സിംഹാസനത്തിൽ പിതാവിൻ്റെ വലതുവശത്തിരിക്കുകയാണ് അഥവാ മറ്റു വാക്കുകളിൽ പറഞ്ഞാലും യേശുക്രിസ്തുവിൻ്റെ ഇടതുവശത്താണ് ആയിരിക്കുന്നത് പിതാവി ഇടതും പലതും സ്വർഗത്തിലില്ല നമുക്കറിയാവുന്നൊരു ഭാഷയെപ്പറ്റി പറഞ്ഞതേ ഉള്ളൂ അത് ആത്മീയമർദ്ധമായ കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടേക്കാം തൽക്കാലം വിട്ടേക്കാം പക്ഷേ ഇരിക്കുന്നത് പിതാവിൻ്റെ സിംഹാസനത്തിലാണ് അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം പ്രഖ്യാപിക്കുന്നു വെളിപാട് പുസ്തകം ഒന്നിൻ്റെ പതിനേഴിൽ എന്താ പറഞ്ഞത് ഞാനാണ് ആദ്യം അന്തവും ജീവനും മരണവും അതിൻ്റെ താക്കോൽ ഒന്നിൻ്റെ പതിനെട്ടിൽ ആരിലിരിക്കുന്നു എൻ്റെ കയ്യിലിരിക്കുന്നു ഹാലലു ഹാല ലൂയ പ്രേസലോഡ് വെളിപാട് പുസ്തകം അഞ്ചിൻ്റെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ ശ്രേഷ്ഠന്മാരും സ്വർഗവാസികളും ആരെ കുമ്പിട്ട് ആരാധിക്കുന്നു സിംഹാസനസ്ഥിനെയും കുമ്പ കുഞ്ഞാടിനെയും കുമ്പിട്ട് ആരാധിക്കുന്നു മഹത്വവും രാജ്യത്വവും സ്തോത്രവും പുകഴ്ചയും കരയേറ്റുകയാണ് സ്വർഗത്തിൽ പിതാവായ ദൈവ സിംഹാസനസ്ഥിനെയും യേശു ക്രിസ്തുവിനെ കുഞ്ഞാടിനെയും ആരാധിക്കുന്ന സ്വർഗവാസികളെ വെളിപാട് പുസ്തകം അഞ്ചിൻ്റെ ഒൻപത് മുതൽ അവസാന വാക്യം വരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും മറ്റ് വാക്യ അധ്യായങ്ങളിലും സൂചനകളുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല സമയക്കുറവുള്ളതുകൊണ്ട് പ്രേസലോൺ ഹാലലൂയ ഹാല ലുയ യേശുബേ സ്തോത്രം യേശുബേ നന്ദി നിങ്ങളൊരു സ്ഥലത്ത് പോവുകയാണ് നിങ്ങൾക്ക് രക്ഷിസ്ഥാനം യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുന്ന നിങ്ങൾ മുമ്പോട്ട് പോകുന്നു ശ്രദ്ധിച്ചിരിക്കുക ഹാലലുയ്യ ഇങ്ങനെ നടന്ന് മുമ്പോട്ട് പോവുകയാണ് വഴിയെ നടന്ന് മുമ്പോട്ട് പോകുന്നു കുറേ കഴിഞ്ഞപ്പോഴേക്കും ആ വഴി പലതായിട്ട് തിരിയുക നാലായിട്ടോ അഞ്ചോ ആറോ ഏഴോ ആയിട്ട് തിരിയുകയാണ് എങ്ങോട്ട് പോകണമെന്നായി ഒരു നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെ പോകാനുള്ള വഴി ഏതാണെന്ന് അറിയില്ല അപ്പോൾ അവിടെ രണ്ടുപേരെ നിങ്ങൾ കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരാൾ മരിച്ചിരിക്കുന്നു മറ്റേയാൾക്ക് ജീവനുണ്ട് നിങ്ങൾ ആരോട് വഴി ചോദിക്കും ജീവനുള്ളവനോട് വഴി ചോദിക്കും എൻ്റെതല്ല ആരോട് ആരോട് പറഞ്ഞു കേട്ടൊരു ഒരു ഒരു ഉദാഹരണമാണ് ആരോട് വഴി ചോദിക്കും ജീവിച്ചുകൊണ്ട് ചോദിക്കും മരണത്തെ തോൽപ്പിച്ച് കല്ലറയെ ശൂന്യമാക്കി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനോട് ചോദിക്കുക വഴി മരിച്ചു മണ്ണടിഞ്ഞ് സെമിത്തേരിയിലെ പുഴുക്കളെ തിന്നു തീർത്ത മതസ്ഥാപകരുടെ അഴുകിയ പുസ്തകം വായിക്കാതെ വലിപ്പം കണ്ട് പേടിക്കരുത് വലുപ്പം കണ്ട് പേടിക്കരുത് പ്രിയപ്പെട്ട ദേവജന്മം എല്ലാ മതസ്ഥാപകരെയും അവരെ അടക്കിയ ഭൂമിയിലെ പുഴുക്കൾ തിന്നു തീർത്തു അവർ സ്ഥാപിച്ച അവരുടെ അവർക്ക് ഉപദേശം കൊടുത്ത അവരുടെ ബ്രെയിൻ പുഴുക്കൾ തിന്നു തീർത്തു സ്വന്തം ബ്രെയിനെ പോലും ശിക്ഷിക്കാൻ കഴിയാത്ത വിശ്വാസത്തെ ലോകത്തെ പടർത്തുന്ന വ്യാജമത ഉപദേശങ്ങളെ തള്ളിക്കളഞ്ഞ് തള്ളിക്കളഞ്ഞ് മരണത്തെ തോൽപ്പിച്ച് കല്ലറയെ ശൂന്യമാക്കി തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റ് മരണത്തിനു ശേഷം നാൽപ്പത് ദിവസം ഭൂമി എന്ന ഉപഗ്രഹത്തിൻ്റെ മുകളിലൂടെ നടന്ന് ഹാലുലിയ പിന്നീട് സ്വർഗത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുമെന്ന് വാഗ്ദാനം ചെയ്തവനെ വിശ്വസിച്ച് ആരാധിക്ക് അവന് സാക്ഷിയാകും ജീവൻ കൊടുത്തും അവന് സാക്ഷിയാകും ജീവൻ കൊടുത്തും അവന് സാക്ഷിയാകുക ജീവനെ കൊടുത്തും സാക്ഷിയാകുക ജീവിച്ചുകൊണ്ട് അവന് സാക്ഷിയാകുക ഓരോ ജീവശ്വാസത്തിലും അവന് സാ സാക്ഷിയാകും എടുപ്പിലും നടപ്പിലും വാക്കിലും പ്രവൃത്തിയിലും അവന് സാക്ഷിയാകുക ഹലുയ്യ ഈശോ പറഞ്ഞു നിങ്ങൾ എനിക്ക് സാക്ഷികളാണ് ഏറ്റെടുത്ത് നെഞ്ചോട് കരങ്ങൾ ചേർത്തെ ഏറ്റെടുത്തെ നെഞ്ചോട് കരങ്ങൾ ചേർത്തെടുത്ത് ചേറ്റെടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാം നമുക്കിപ്പോൾ ഇനിയുണ്ട് ഒത്തിരി വചനങ്ങൾ ഒത്തിരി വചനങ്ങൾ ഇനിയുമുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല മതിയാവും എന്ന് ഞാൻ കരുതുകയാണ് ഹലലുയ്യ ഒന്ന് നെഞ്ചോട് ചേർത്തെടുത്തേ ആരാധനയ്ക്ക് യോഗ്യനാവൻ യേശു ദൈവമാ അവൻ ആരാധനയ്ക്ക് യോഗ്യനാ ത്രിയേകദൈവം ദൈവം ബൈബിളിൻ്റെ പ്രബോധനമാണ് പഴയ നിയമത്തിൻ്റെ പ്രബോധനമാണ് സ്വർഗത്തിൻ്റെ പ്രബോധനമാണ് പുതിയ നിയമത്തിൻ്റെ പ്രബോധനമാണ് തിരുസഭയുടെ പ്രബോധനമാണ് രക്തസാക്ഷികളുടെ പ്രബോധനമാണ് സ്വർഗം കണ്ട മാലാഖന്മാരുടെ പ്രബോധനമാണ് പ്രിയപ്പെട്ട ദൈവജനമേ വിശുദ്ധ ബൈബിളിൻ്റെ പ്രബോധനമാ ത്രിയേക ദൈവമാണ് സത്യദൈവം ആ സത്യ ദൈവത്തിൽ നിന്നും ആ നിത്യവചനമായിരുന്ന ക്രിസ്തു യേശു അതിനെപ്പറ്റി പിന്നീട് നമ്മൾ പഠിക്കും മനുഷ്യാവതാരം ചെയ്തു സത്യദൈവുമായി യഹോവയാം ദൈവം മനുഷ്യനായി അവതരിച്ചു ഇമ്മാനുവേലായി നമ്മുടെ കൂടെ അവൻ വസിച്ചു രക്ഷിക്കാൻ വന്ന യഹോവയാണ് യേശുവ യേശു ദൈവം ജീസസ് അവനിൽ നമ്മൾ വിശ്വസിക്കണം അവനിൽ നമ്മൾ ആരാധിക്കണം എല്ലാവരും ഒരു നിമിഷം ഒന്ന് എണീറ്റ് നിന്നിട്ട് ഒന്ന് കരങ്ങൾ ഉയർത്തിക്ക് മുൻനിരയിലിരിക്കുന്നവർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഒന്ന് കർത്താവിനെ ആരാധിച്ച് ഇതിൻ്റെ മധ്യഭാഗത്തുള്ളവർ ഒന്ന് മുട്ടുകുത്തി ആരാധിച്ച് ഇതിനെ ബാക്കിയുള്ളവരും മുട്ടുകുത്താൻ പോകണ്ട മുട്ടുകുത്താൻ സൗകര്യം ഉള്ളവർ മാത്രം അതായത് ഓരോ നിരയുടെയും എൻഡിൽ നിൽക്കുന്നവർ അറ്റത്ത് നിൽക്കുന്നവർ മാത്രം കർത്താവിനെ ഒന്ന് മുട്ടുകുത്തിന്ന് ആരാധിച്ച് ബാക്കിയുള്ളവരുടെ പ്രതിനിധികളായവർ ബാക്കിയുള്ളവരുടെ പ്രതിനിധികളായവർ കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തിക്കെ ഒന്ന് ആരാധിച്ച് യേശുവാണ് ദൈവം യേശുവാണ് ദൈവം യേശുവാണ് ദൈവം യേശുവാണ് ദൈവം യേശുവാണ് ദൈവം ആരാധനയ്ക്ക് മാലാക്കന്മാർ കൂടെയുണ്ട് സ്വർഗീയ സമാഹാരം കൂടെയുണ്ട് പരിശുദ്ധ മാതാവ് കൂടെയുണ്ട് ശ്രേഷ്ഠന്മാർ കൂടെയുണ്ട് രക്തസാക്ഷികൾ കൂടെയുണ്ട് നീതിമാന്മാർ കൂടെയുണ്ട് 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 തിരുസഭ വിളയിച്ചെടുത്ത എല്ലാ വിശുദ്ധന്മാരും നമ്മുടെ കൂടെയുണ്ട് ആരാധിച്ചേ ആരാധനയ്ക്ക് യോഗ്യനാണ് അവൻ നിത്യനായ ദൈവമാണ് അവൻ ാധനേശു അംഗീകാരാധനുധത്മാ അംഗീകാരാധനൂയ ഹലൂയൂന്ത